ദൈവാരാധകന്മാരോട് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി അൽത്താരയിലേക്ക് കണ്ണ് തുറന്ന് നോക്കി ആകാശം ചായച്ച് അൽത്താരയിലേക്ക് എഴുന്നേൽക്കുന്ന ദിവ്യകാരനെ നാഥനെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതകരം അഭിഷേകം സംഭവിച്ചു എന്നറിയും. ദൈവമേ, വീണ്ടും ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് നന്നായിട്ട് അനങ്ങി സൗമ്യമായ സമയമാണല്ലോ ഇത്. അത്ഭുതം നന്നായിട്ട് അനങ്ങി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ച് അനുദപിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ആദ്യകാലത്ത് തീഷ്ണത പ്രാർത്ഥിച്ചിരുന്നു, എന്നാൽ ലോകത്തിൻ്റെ ബുദ്ധിയെ ആശ്രയിക്കാൻ തുടങ്ങി. കുറേ പഠിച്ചു, കുറച്ച് പണമുണ്ടായി, കുറച്ച് കൂട്ടുകാരുണ്ടായി, കുറച്ച് പോലെ പുതിയ മേഖലകളിലേക്ക് നീങ്ങി. ഇതാ ആദ്യത്തെ തീഷ്ണത നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കാതെയായി. തനിക്ക് തോന്നിയതുപോലെ, തൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതുപോലെ പ്രവർത്തിക്കും. ലോകത്തിൻ്റെ കൂട്ടുകെട്ടുകളോട് ചേർന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഹൃദയത്തും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാതായി. ദൈവാരാധന മുടങ്ങുന്നതിൽ മടിയില്ലാതെയായി. സന്ധ്യാപ്രാർത്ഥനയോട് താല്പര്യമില്ലാതായി. സ്വാർത്ഥത നിമിത്തം ഇതാ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെയായി. എല്ലാ തരത്തിലുള്ള തിന്മകളും കയറാൻ തുടങ്ങി. ഇപ്പോൾ എന്ത് വന്നാലും ദൈവത്തെ വിളിക്കാൻ ദൈവീ കാര്യങ്ങൾ സന്തോഷം കിട്ടാതെയായി. കണ്ണടയ്ക്കുന്നു, കരങ്ങൾ ചേർത്ത് വെക്കുന്നു. എൻ്റെ സ്വാർത്ഥ മോഹങ്ങൾ, എൻ്റെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതരീതി, എൻ്റെ ആത്മീയ മേഖലയിലെ ഓരോ തരത്തിലുള്ള ഉണർവ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് ഞാൻ അന്ധകാരത്തിൽ നടക്കുന്നൊരു വ്യക്തിയായി മാറി. ദൈവമേ, അങ്ങയുടെ സന്നിധി എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് കരുണ തോന്നണമേ. എൻ്റെ സ്വാർത്ഥ മോഹങ്ങളെ കഴുകിക്കളയണമേ. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥ മോഹങ്ങളാലേ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു ദൈവമേ. എൻ സ്വാർത്ഥ മോഹങ്ങളാലേ സ്നേഹബന്ധങ്ങൾ തകർന്നിടുന്നു. പ്രാർത്ഥന പോലും നിലച്ചുപോയി പിതാവേ. പൂർണമായി നിന്നിൽ നിന്നകന്നുപോയി യേശുവേ. പ്രാർത്ഥന പോലും നിലച്ചുപോയി
പൂർണമായി നിന്നിൽ നിൽ ഹൃദയം നുറുങ്ങി അനുദപിച്ച് കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ മകനായി ഞാൻ മാറിയിടുമേ വിളിക്കുന്നു. എങ്കിലും യേശുവേ കർത്താവേ, എന്റെ പാപങ്ങളോർത്തൊന്ന് അനുതപിക്കാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, ഈ നോമ്പ് കാലത്ത് ഒരു അനുതാപ ചൈതന്യത്തിലേക്ക് മടങ്ങാൻ എന്നെ അനുഗ്രഹിക്കണം. എന്റെ ഹൃദയം കരിമ്പാറ പോലെ കഠിനമാണ്, എന്റെ മനസ്സ് കല്ലിച്ചിരിക്കുകയാണ്. ആസാ രാജാവിന്റെ ജീവിതത്തിൽ അവിടുന്ന് എത്രയോ നന്മകൾ നൽകി, ആ മകൻ എത്രയോ നാൾ നന്മയിൽ ജീവിച്ചു. വെളിപാടിന്റെ പുസ്തകം 22:11, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ജീവിതത്തിൽ തന്നെ തന്നെ നിരന്തരം വിശുദ്ധീകരിക്കാൻ, എപ്പോഴും അനുതപിക്കാൻ മറന്നുപോയ ആസാ രാജാവ് ജീവിതത്തിൽ അവസാന നാളുകളിൽ കഠിനമായ രോഗം മൂർച്ഛിച്ചു. രോഗം കൂടുതൽ കൂടുതൽ മൂർധന്യ അവസ്ഥയിലേക്ക് നീങ്ങി. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തെ ഒന്ന് ആശ്രയിക്കാൻ, ദൈവത്തെ ഒന്ന് വിളിക്കാൻ പോലും ഭാഗ്യം കിട്ടാതെ ആ ആസാ രാജാവ് മരിച്ചുപോയി. ദൈവമേ, ആദ്യകാലത്ത് തീഷ്ണതയോടെ അങ്ങേ വഴികളോട് നടന്നതാണ്. എന്നാൽ കാലപ്പഴക്കത്തിൽ എല്ലാം അദ്ദേഹത്തിന് തടക്കദോഷം പോലെയായി. പ്രാർത്ഥന ബോധ്യം കിട്ടാതെയായി. ആത്മീയ കാര്യങ്ങൾ ഉണർവില്ലാതെയായി. എല്ലാം ചടങ്ങ് പോലെയായി മാറി. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യതയാണല്ലോ മങ്ങിപ്പോയത്. ഹൃദയത്തിൻ്റെ ഉണർവാണല്ലോ നഷ്ടപ്പെട്ടു പോയത്. എനിക്ക് ആത്മീയ ഉണർവ് വേണം, എനിക്ക് തീഷ്ണത വേണം. ഒരു ചെറിയ പാപം വരുമ്പോൾ തന്നെ അനുദപിക്കണം. ഒരു അനുതാപത്തിൻ്റെ ചൈതന്യം എനിക്ക് വേണം. അതിനുവേണ്ടി ദാഹിച്ച് മനസ്സ് തുറന്ന് യേശുവിനെ വിളിക്കുകയാണ്. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തെ അവിടുന്ന് മാംസനമാക്കണം. എൻ്റെ യേശുവേ, എനിക്ക് അനുതപിക്കണം. ഒരു നല്ല അനുതാപ ചൈതന്യം എനിക്ക് വേണം. അതിനുവേണ്ടി ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ ജീസസ് ക്രൈസ്റ്റ്. ഹൃദയം നുറുങ്ങി രക്ഷിതാവിനെ വിളിക്കുന്നു. ഹൃദയത്തിന്റെ തകർച്ച കാണണം, ആത്മാവിന്റെ ബന്ധനങ്ങൾ അവിടുന്ന് കാണണമേ. ഒന്ന് അനുദപിക്കാൻ പോലും പറ്റാത്ത വിധം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒന്നിരിക്കാൻ പോലും പറ്റാത്ത വിധം, വചനം വായിക്കുമ്പോൾ ഒന്ന് അംഗീകരിക്കാൻ, ഹൃദയങ്ങളൊന്ന് അംഗീകരിക്കാൻ പോലും പറ്റാത്ത വിധം എന്റെ ഹൃദയം കഠിനമായി പോയിരിക്കുകയാണ്. ഇടപെടണമേ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് ദിവ്യകാരുണ്യ ആശീർവാദം നൽകി കുടുംബങ്ങളിൽ നിന്നും ദേശത്ത് നിന്നും എല്ലാ തരത്തിലുള്ള ബാധകളെയും ബന്ധിച്ചു കെട്ടുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുമ്പോൾ ദേശത്തിന് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും വംശങ്ങൾക്ക് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം നൽകി തിന്മകളെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുകയാണ്. വൈദികർ ഒരു കൂട്ടായ്മയായി തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള അന്ധകാര ഭൂതങ്ങളെ ആട്ടിപ്പായിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവമേ, തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് ദിവ്യകാരുണ്യ ആശീർവാദം നൽകുന്ന ഈ സമയത്ത് ഈ കുടുംബങ്ങളിൽ നിന്നും ഇവരുടെ ശരീരങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും എല്ലാ തൊഴിൽ മേഖലകളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും മക്കളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നും വംശത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള പാരമ്പര്യ രോഗത്തിന്റെയും പകർച്ചവ്യാധികളുടെയും ക്ഷുദ്രത്തിന്റെയും മന്ത്രത്തിന്റെയും അഭിചാര പ്രവർത്തനങ്ങളുടെയും അരാജകത്വത്തിന്റെയും ഒന്നാം പ്രമാണ ലംഘനത്തിന്റെയും ആറാം പ്രമാണ ലംഘനത്തിന്റെയും അരൂപികളും ശക്തികളും ഇപ്പോൾ യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ. ബന്ധനമഴിയത്തേ
ചോദിച്ചു ചോദിച്ചു